ഗുഡ് ഈവനിങ് എവരിവൺ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആരാണ് പ്രയർ പ്രിപ്പയർ ചെയ്തേക്കണെന്ന്? ഞാൻ ചൊല്ലട്ടെ. ഓക്കേ, ശില്പ. ഗോഡ് ക്രിയേറ്റഡ് അസ് ഓൺ എർത്ത്. മദർ ഗേവ് അസ് ബർത്ത് മിൽക്ക്. ഫാദർ റേസ്ഡ് അസ്. ബ്രദർ സേവ്ഡ് അസ്. സിസ്റ്റർ പ്ലേഡ് വിത്ത് അസ്. ടീച്ചർ ടീച്ച് നോളജ് ടു അസ്. ഫ്രണ്ട്സ് ജോയിൻഡ് അസ്. പാർട്ട്ണർ ഫെൽ ഇൻ ലവ് വിത്ത് അസ്. എവറിഥിങ് ഓൺ എർത്ത് ഈസ് ഗിവൻ ടു അസ് ബൈ എവറി റിലേഷൻഷിപ്പ് ഈസ് പ്രഷ്യസ് ആൻഡ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. Let's save each all of them. Let's love everyone equally, healthy and happy. Love is God. God is love. God is great. Very good. Very good. നല്ലൊരു പ്രയർ അല്ലേ? Very good. Very good. നല്ല രസം ഉണ്ടായിരുന്നു. Very good. നല്ല ഇഷ്ടായി. Thank you, ma'am. Oh, yes. Very good. അല്ലേ നമ്മുടെ relations എല്ലാം അല്ലേ? Yes, God is love, really. Very good. Thank you, ma'am. ഉണ്ടല്ലോ അവര് പിഎഫ് ഇടുന്നത് ഇപ്പൊ പകുതി പകുതി പാട്ടായിട്ടാണ് ഇടുന്നത്. അതാ ഫസ്റ്റ് ആദ്യം ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഇട്ടു, പിന്നെ മാമിന്റെ സെക്കൻഡ് യൂണിറ്റ് രണ്ട് പാട്ടായിട്ടാണ് ഇട്ടത്. ഇപ്പൊ തേർഡ് യൂണിറ്റ് ആണെങ്കിലും ജസ്റ്റ് ഒരു കുറച്ച് പാട്ടാണോ അതോ കുറച്ച് പേജസേ ഉള്ളൂ? ഞങ്ങൾക്ക് അത് മൊത്തത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരുമിച്ചിടുന്നില്ല. ഓക്കെ, ഞാനത് പറയാം. എനിക്ക് തോന്നുന്നു ക്ലാസ് എടുക്കുന്ന അനുസരിച്ചായിരിക്കും അവർ ഇടുന്നത്. അങ്ങനെയാണോ ഇടുന്നത്? ഫുൾ അവരിട്ടു, ഫുൾ കംപ്ലീറ്റ് നാല് പാട്ടും ഇട്ടായിരുന്നു. സെക്കൻഡ് മോഡ്യൂളാണ് മാമിന്റെ ഇംഗ്ലീഷ് ഫുൾ കിടക്കുന്നത്, സെക്കൻഡ് മോഡ്യൂളിലാണ്. അവരത് ഒരുമിച്ചിട്ടേ, ഞങ്ങളിൽ പലരും പ്രിന്റ് എടുക്കുന്നവരാണ്. അപ്പൊ ഒരു പ്രിന്റ് നമ്മള് ചെല്ലുമ്പോ 5 രൂപയാ പറയുന്നത്. നമ്മളൊരു ബൾക്കായിട്ട് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇടുന്ന 9 പേജ് 8 പേജൊക്കെ ഞങ്ങൾ പ്രിന്റ് എടുക്കുമ്പോ അവര് നല്ലോണം പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്നെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഫുൾ ആ 4 പാട്ടും പ്രിന്റ് ഔട്ട് എടുത്ത് ബുക്ക് ബൈൻഡ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് മോഡ്യൂൾ വന്നപ്പോ ഇങ്ങനെ ഓരോന്നും 4 എണ്ണം 5 എണ്ണം അല്ലെങ്കിൽ 13 പേജസ് ഒക്കെ ചെന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും ചെന്ന് പ്രിന്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ കേസാണ് പറഞ്ഞത്, ഞങ്ങളുടെ ചിലരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് പറയാം. അവരെ ശ്രദ്ധപ്പെടുത്താം, ഒരുമിച്ച് നോട്ട്സ് ഇടാൻ വേണ്ടി പറയാം. ഓക്കെ മാം, ഇപ്പൊ മോഡ്യൂൾ 2 ആണ് അവർ ഒരുമിച്ചിടാത്തത്. മോഡ്യൂൾ ഫസ്റ്റിലെ പാർട്ട് 4 വരെ അവർ ഒരുമിച്ചിട്ടിട്ടുണ്ട്. മോഡ്യൂൾ 2 ആണ് മാമിന്റെ കിടക്കുന്നത് നോട്ട്സ് എല്ലാം, അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഇടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും അവർ ഇടുന്നത്. ഞാൻ പറയാം എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രിന്റ് എടുക്കണവരാണ് നിങ്ങൾ, അത് ഞാനൊന്ന് പറയാം അവരെ ശ്രദ്ധപ്പെടുത്താം. ശ്യാമോടും പറയാം, ഞാൻ അവിടെ ഓഫീസിലും പറഞ്ഞേക്കാം. നമുക്ക് നമ്മൾ എടുത്തിരുന്ന ചാപ്റ്റർ ഇതല്ലേ, പ്രൊണൗൺസിന്റെ ചാപ്റ്റേഴ്സ് ചാപ്റ്റർ. ഇന്നിപ്പോ ഒരു ഒരു എക്സസൈസും കൂടെ ബാക്കി ഉണ്ടാകുന്നു തോന്നുന്നല്ലേ, അതുകൊണ്ട് ചെയ്ത നൗൺസ് ആൻഡ് പ്രൊണൗൺസ് കഴിയും. അപ്പൊ നമുക്ക് ആ എക്സസൈസ് കൂടെ ചെയ്യാം. എക്സസൈസ് 2 നമ്മൾ കഴിഞ്ഞതല്ലേ? ഈ 3 മാത്രല്ലേ ബാക്കിയുള്ളൂ, അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്തേക്കാം. ഇതെന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രൊണൗൺസ്. റിലേറ്റീവ് പ്രൊണൗൺസ് ഏതൊക്കെയാണ്? ഇൻട്രോഗേറ്റീവ് തന്നെ നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യണത് കേട്ടാ, വിത്ത് ടു ആഡ് സം ഇൻഫോർമേഷൻ. ഏതൊക്കെയായിരുന്നു റിലേറ്റീവ് പ്രൊണൗൺസ്? അതിനകത്ത് പ്രത്യേകം പറയാനുള്ളത് ദാറ്റ് ആണ്. ബാക്കിയൊക്കെ ഇൻട്രോഗേറ്റീവ് പോലെ തന്നെ സെയിം തന്നെ, വേർഡ്സ് എല്ലാം യൂസേജസ് എല്ലാം വ്യത്യാസം വന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാരും ഒന്ന് നോക്കിക്കേ.
ഫസ്റ്റ് വൺ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ബോയ് ഡാഷ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്പീച്ച് കോമ്പറ്റീഷൻ. അപ്പൊ ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്, ഏത് ആൺകുട്ടിയാണ്, ഏത് ബോയാണ്, അവന്റെ നെയിമാണ് ചോദിക്കണത്. അത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നതിന് ഫസ്റ്റ് പ്രൈസ് സ്പീച്ച് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടിയുടെ നെയിം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിലേറ്റീവ് പ്രോണൗൺ ആഡ് ചെയ്യണം. ഏതാണ് ആഡ് ചെയ്യേണ്ടത്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ബോയ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ബോയ് ഹൂ വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്പീച്ച് കോമ്പറ്റീഷൻ? ഹൂ ഹൂ അവിടെ ആഡ് ചെയ്തു കേട്ടോ. ഹൂ വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്പീച്ച് കോമ്പറ്റീഷൻ? Okay, second question. Abraham Lincoln dash Wilkes Booth shot to death was born in a hut. Abraham Lincoln ne kuricha parayanathu. Abraham Lincoln aro shot to death, aran Wilkes Booth nu oralu, he shot him to death, vedi vechu konnu, was born in a hut. Edayirikkum ivide edo relative pronoun use cheyyum? Whom. Whom, very good, very good. Nan ortha ningal who parayum, very good. Whom. Appo ഹൂ നമുക്കിപ്പോ ആ ഫസ്റ്റ് വിൽസ് ബൂത്ത് ഷോട്ട് ടു ഡെത്ത്, അപ്പൊ വിൽസ് ബൂത്ത് എന്ന് പറഞ്ഞ ആള് വെടിവെച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഹും വന്നത്. കാരണം ആ സമയത്ത് ഈ പോർഷൻ ഇല്ലാണ്ട്, ഇത്രയും പോർഷൻ ഇല്ലാണ്ട് എബ്രഹാം ലിങ്കൻ ഹൂ വാസ് ബോൺ ഇൻ, അത് അറിഞ്ഞെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് വേറെന്തോ കൂടെ ഒരു അഡീഷണലി ഒരു കാര്യം പറയാം. ഏതോ ഒരാള് ഷോട്ട് ടു ഡെത്ത്, വിൽസ് ബൂത്ത് എന്ന് പറഞ്ഞ ആള് എബ്രഹാം ലിങ്കൻ വെടിവെച്ച് കൊന്നതാണ്. അപ്പൊ ഹും ആണ് അവിടെ വരുന്നത്. ഹും Wilkes Booth shot to death whom? Unindi ma. Ah, good evening. Third one, the book dash you gave me is somehow lost. A book നിങ്ങൾ തന്ന ആ ബുക്ക് എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ലോസ്റ്റ് ആയി. പിന്നെ ദാറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, വിച്ച് വിച്ച് ദ ബുക്ക് വിച്ച് യു ഗേവ് മീ സംഹൗ ലോസ്റ്റ്. ദ ബുക്ക് ദാറ്റ് യു ഗേവ് മീ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ വിച്ച് വിച്ച് ഓർ ദാറ്റ്, വിച്ച് ആണ് ഇത്തിരി കൂടെ നല്ലത്. വിച്ച് The book which you gave me is somehow lost. Ma'am, is somehow varnalanda? Somehow nu engeneyo nashtapettu poi ende kayyunu adanu uddeshikkunnu. ക്വസ്റ്റ്യൻ എഴുതണ്ട, ക്വസ്റ്റ്യൻ നിങ്ങക്ക് നോട്ടിൽ ഓൾറെഡി ഉള്ളതാണ്. എന്റെ ആൻസേഴ്സ് എഴുതിയെടുത്താ മതി. Okay, another question. The Oxford English Dictionary is the best dictionary dash you can study. Oxford Dictionary aanu ettom best dictionary dash you can study. That allengi which you can study or that you can study. Which allengi that. Rendum correct thanne. Next one, that is the woman dash car was stolen last night. Adu whose car? Adoru
ആ ഒരു സ്ത്രീനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കാറ് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നൈറ്റ് സ്റ്റോളൻ, കാറ് ആരോ കട്ടുകൊണ്ടുപോയി. അപ്പൊ അവരുടെ അപ്പൊ ഹൂസ് ഹൂസ് അവരുടെ കാറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ പൊസിഷൻ തന്നെയാണ് അവിടെ. ഹൂസ് കാർ വാസ് സ്റ്റോളൻ ലാസ്റ്റ് നൈറ്റ്, ദാറ്റ് ഇസ് എ വുമൺ ഹൂസ്. ഈയുടെ ആൻസർ ഹൂസ് ട്ടാ, WHOSE, ഹൂസ്. Next one, the two girls dash I met with your brothers were doctors. Whom anda, the two girls whom I met with your brother were doctors. Na rendu girls ne kandu with your brother, ningale brother inde oppam kandu aa girls rendu perum doctors aayirunnu. Appa whom anda. Next question, have you got anything dash belongs to me? Anything dash belongs to me. Have you got anything which belongs to me? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, എന്റെ സാധനം എന്തെങ്കിലും ബിലോങ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നോ ചോദിക്കണം. ബിലോങ്സ് ടു മീ, ഇപ്പൊ വിച്ച് ബിലോങ്സ് ടു മീ. ഹാവ് യു ഗോട്ട് എനിത്തിങ് വിച്ച് ബിലോങ്സ് ടു മീ. ദാറ്റ് പറയാൻ പറ്റുമോ മാം? ആ ദാറ്റും പറയാം പറയാം. Next one, he was respected by the people with dash he worked with. Whom he worked. He was respected by the people with whom he worked. Work ചെയ്ത സ്ഥലത്തുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം. With whom he worked. Next one, this is the room in dash she was born. This is the room in which ഇവിടെ ദാറ്റ് വരില്ല ട്ടോ, ഇവിടെ വിച്ച് മാത്രമേ വരുള്ളൂ. This is the room in which she was born. In എന്നുള്ള preposition ഇവിടെ വന്നേ. അപ്പൊ in which she was born, ഇത് റൂമിനെ കുറിച്ചാണ് പറയുന്നത്. ഷീ വാസ് ബോൺ, ഇവൾ ജനിച്ച റൂം ആണെന്ന്. This is the room in which she was born. Which ട്ടാ, which she was born. Which she was born. Then last one, she has got a new boyfriend dash works in a garage. Who works in a garage. Ma'am, eighth in the answer on the paryo. Eighth means H ano? Yes. He was respected by the people with whom H-O HWOM, whom he worked. Whom he worked. Whom mata. Then I, which, J, who. Kittu yalla arikam.
മാം ഈ എന്താണ്? ഈന്റെ ആൻസർ എന്താ? ഈ ദാറ്റ് ഈസ് എ വുമൺ ഹൂസ് കാർ, ഹൂസ് WHOSE, whose car was stolen? Whose? Ma'am, A യും B യും ഒന്നുകൂടെ പറയോ? A, what is the name of the boy? Who? First one, who? WHO, who? അടുത്തത് എബ്രഹാം ലിങ്കൻ, whom Wilkes Booth shot to death? Whom, ട്ടാ. Second, B, whom. ആദ്യം who, second one, whom. മിസ് ജെ എന്ന് പറയാമോ? ആ പറയാം. ജെ, ഷീ ഹാസ് ഗോട്ട് എ ന്യൂ ബോയ് ഫ്രണ്ട്. ഹൂ, ഹൂ വർക്ക്സ് ഇൻ എ ഗറാജ്? ഹൂ. കഴിഞ്ഞോ? എല്ലാരും എഴുതിയില്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ നൗൺസ് ആൻഡ് പ്രൊണൗൺസ് കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതിന് ഇനി ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അപ്പൊ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കട്ടാ. ഓക്കെ, നൗൺസും പ്രോണൗൺസും കഴിഞ്ഞു. ഇനി അത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോണൗൺസിലോ നൗൺസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മള് പുതിയ ചാപ്റ്റർ തുടങ്ങുവാണ്. അടുത്ത സെക്ഷൻ, അടുത്ത സെക്ഷൻ നമ്മൾ തുടങ്ങുകയാണ് വേർബ്സ്. യൂണിറ്റ് 2 അല്ലേ? 2-ന്റെ അത് ഓക്കെ. അപ്പോ ഇനി നമ്മള് രണ്ടാമത്തെ തേർഡ് ചാപ്റ്റർ ആണ് നമ്മള്. തേർഡ് ചാപ്റ്റർ വേർബ്സ് യൂണിറ്റ് 3. വേർബ്, വേർബ്, വേർബ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേർബ്സ് ആക്ഷൻ വേർഡ്, ആക്ഷൻ ക്രിയ. യെസ്, ക്രിയ ആക്ഷൻ വേർഡ്സ് ആണ്. ഇനി വേർബ്സിൽ തന്നെ നമ്മള് ടെൻസസ് പറയും. ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ. ഇപ്പൊ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ടൈം അനുസരിച്ച്, ഇപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ചെയ്താണെങ്കിൽ ഇത് പാസ്റ്റ്, ഇപ്പൊ ചെയ്യണത് പ്രസന്റ്, നാളെ ചെയ്യണത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യണത് ഫ്യൂച്ചർ. കേട്ടോ? അപ്പൊ ഇംഗ്ലീഷില് വേർബ്സ് അവരുടെ ടെൻസസ് മെയിൻ 3 ടൈപ്സ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. V1, V2, V3. V1, V2, V3. ഈ V1 എന്ന് പറയുന്നത് പ്രസന്റൻസിന്റെ ചെല്ലപ്പേരാണ്. പ്രസന്റൻസിന് കോമൺലി നമ്മളിപ്പോ വിളിക്കുന്നത് V1 എന്ന് വിളിക്കും. ഈ V2 പ്രസന്റൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്നത്, അറ്റ് പ്രസന്റ് നടക്കുന്നതാണ് പ്രസന്റൻസ്. ദെൻ V2 എന്ന് പറയുന്നത് പാസ്റ്റ്.
കഴിഞ്ഞുപോയത്. ദെൻ വി ത്രീ എന്ന് പറയുന്നത് ഒരു ഒരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞിട്ട് ഈ പാസ്റ്റിനും പ്രസന്റിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് വേറൊരു വേർബ്, അതാണ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പൊ വി ത്രീ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. അപ്പൊ ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോ ഞാനും ഇപ്പൊ ഞാനിവിടെ എന്താ പറയാ, ഞാനിവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ രണ്ട് ഫ്രണ്ട്സ് അവരെന്തെങ്കിലും ഇപ്പൊ ഒരു ടേബിള് പിടിച്ചു കൊണ്ടുപോകണേന്ന് ഓർത്തു അവരുടെ ഒരു വീട്ടിലേക്ക്. അപ്പൊ അവർക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ചെന്ന് അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ ടേബിള് വെച്ചു കൊടുത്തു. അപ്പോ അവര് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാനും കൂടെ ചെന്ന് ചെയ്തു കൊടുത്തപ്പോ അത് നടന്നു. അത് തന്നെയാണ് ഈ എന്ത് നമ്മുടെ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിൾ അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പ്രസന്റിനും പാസ്റ്റിനും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഈ പാർട്ടിസിപ്പിളിനായ പുറത്തുനിന്ന് ഒരാള് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ ഈ പാർട്ടിസിപ്പിൾ. മിക്കവർക്കും ഈ പാർട്ടിസിപ്പിൾ വരുമ്പോ ചെറിയൊരു ഡൗട്ടാണ്. ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെടുക്കുന്നത്? ഏത് മൊഡ്യൂളാണ്? ഇപ്പൊ നമ്മൾ എടുക്കുന്ന മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് തേർഡ് യൂണിറ്റ് ആണ് കേട്ടോ. ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. സ്മിത ജെറോം ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ജനറലി ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഈ വേർബ്സ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ്. വേർബ്സ് വേർബ്സിൽ തന്നെ മെയിൻ പാർട്ടാണ് ടെൻസ്. വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർബാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ ചെയ്യണതും നേരത്തെ ചെയ്തതും അതിന് മുമ്പ് ചെയ്തതും പിന്നെ ഇനി ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ പല പല ടൈപ്പ് സമയങ്ങളിലനുസരിച്ച് ഈ വേർബ്സ് അതായത് അതിന്റെ ടെൻസസ് ടെൻസസ് എന്നാണ് പറയുന്നത്. ടൈമിനനുസരിച്ച് ബേസ് ചെയ്ത് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യണത്. ഇപ്പൊ ഞാൻ ഈ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇപ്പൊ പാസ്റ്റിനും പ്രസന്റിനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ പാർട്ടിസിപ്പിൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പാസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ആസ് സൂൺ ആസ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ദ ട്രെയിൻ ഹാഡ് ഗോൺ. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയി കഴിഞ്ഞ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് പാസ്റ്റിൽ നടന്നേക്കുന്നത്. ഏതാണ്? ഞാൻ ചെന്ന്, അത് പാസ്റ്റിന്. റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ റീച്ച് ചെയ്ത സമയത്ത് എന്തുപറ്റി, ഓൾറെഡി നേരത്തെ നമ്മുടെ ഈ ട്രെയിൻ പോയി കഴിഞ്ഞ്. അപ്പൊ ഹാഡ് ഗോൺ. അപ്പൊ ഞാനിവിടെ രണ്ട് പാസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, റീച്ച്ഡ്. രണ്ട് കാര്യങ്ങൾ അവിടെ പാസ്റ്റൻസിൽ നടന്നേക്കുന്നത്. ഞാനവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും ദെൻ അവ എത്തിയ സമയത്ത് എന്ത് പറ്റി, ഈ നമ്മുടെ ട്രെയിൻ പോയി കഴിഞ്ഞ്. അപ്പൊ ഇതിൽ ഏതാ ഫസ്റ്റ് നടന്നത്? ട്രെയിൻ പോയതല്ലേ ഫസ്റ്റ് നടന്നേക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ്. അപ്പൊ ഈ രണ്ട് പാസ്റ്റൻസി പറഞ്ഞു, ഇപ്പൊ റീച്ച്ഡും ഗോൺ വെന്റ് എന്ന് ട്രെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് ആദ്യം നടന്നത്, നമുക്ക് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ ഈ മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടിസിപ്പിളിനെ കൊണ്ടുവരുന്നത്. അപ്പൊ പാർട്ടിസിപ്പിൾ അതായത് പെർഫെക്റ്റ് ടെൻസ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഏതാണ് ഫസ്റ്റ് നടന്നത് എന്ന് നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും പാർട്ടിസിപ്പിൾ ഒക്കെ പഠിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൂടുതലും. ഞാൻ ഒന്നും കൂടി പറയാം, എന്റെ എക്സാമ്പിൾ ഇതാണ്. ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ബട്ട് ദ ട്രെയിൻ ഹാഡ് ഗോൺ അവേ, അല്ലെങ്കിൽ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ്. അപ്പൊ ഞാൻ പാസ്റ്റ് ടെൻസിൽ ഞാൻ ഓൾറെഡി അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ നേരത്തെ പോയി കഴിഞ്ഞു. അപ്പൊ ആ ട്രെയിൻ അല്ലേ ആദ്യം പോയത്. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോയതല്ലേ. അപ്പൊ അതാണ് ഫസ്റ്റ് പോയതെന്ന് അറിയിക്കാൻ വേണ്ടിയാ നമ്മൾ ഈ ഹാഡ് ഗോൺ അല്ലെങ്കിൽ ഹാഡ് ലെഫ്റ്റ്. അപ്പൊ അതാണ് ഈ പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയണത്. പാർട്ടിസിപ്പിൾ മെയിൻലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണത് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഫ്യൂച്ചറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ കൂടുതലും ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി, ഓൾറെഡി പോയി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി, ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ഈ പാർട്ടിസിപ്പിൾ കേട്ടോ. അപ്പൊ എല്ലാ യൂഷ്വൽ കേസസിൽ ഈ പാർട്ടിസിപ്പിൾ വരില്ല. ഈ വി വണ്ണും വി ടുവും നമ്മൾ യൂഷ്വലി കേസസിൽ പറയുള്ളൂ. ബട്ട് ചില സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം ഏതാണ് ഫസ്റ്റ് നടന്നത്, ഏതാണ് ഇപ്പൊ രണ്ട് പാസ്റ്റ് ടെൻസ് ഒരുമിച്ച് വരും, പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ വരുമ്പോ ഏതാണ് ഇതിൽ ഫസ്റ്റ് നടന്നതെന്ന് അറിയാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യണം കേട്ടോ. ജനറലി ഞാനൊന്ന് പറഞ്ഞു തന്നു. ഡൗട്ട് ചോദിച്ചു,
ഈ ട്രെയിൻ ഹാഡ് ലെഫ്റ്റും ട്രെയിൻ ഹാസ് ലെഫ്റ്റും തമ്മിൽ എന്താ വ്യത്യാസം? അത് അത് രണ്ടും രണ്ടും ഇതാണ്. ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹാസ് വരുമ്പോ അത് പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ് വരുന്നത്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാതൊക്കെ. അത് ഈ പ്രസന്റിൽ തന്നെ പ്രസന്റ് നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടി അപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ബ്രോഡ്ലി ഇങ്ങനെ ഓർത്താ മതി. മൂന്ന് ഇതായിട്ട് വി വൺ, വി ടു, വി ത്രീ. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. മാം, അപ്പോ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വരും, സെക്കൻഡ് വൺ വരും? ഫസ്റ്റ്, ഫസ്റ്റ് പാസ്റ്റ്, പാസ്റ്റിൽ നടക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യത്തത്. അതിന് വേണ്ടി അപ്പൊ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടിസിപ്പിൾ ഒക്കെ യൂസ് ചെയ്യണത്. ഞാൻ കുറച്ച് വേർഡ്സ് കാണിച്ചു തരാം നമുക്ക് അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഇതിൽ നോക്കിക്കേ, ഇത് പ്രസന്റ് ടെൻസ് ഫോം. ഇത് നമ്മുടെ വി വൺ, പ്രസന്റ് ടെൻസ് പറഞ്ഞ വി വൺ, പാസ്റ്റ് ടെൻസ് വി ടു, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വി ത്രീ. ഇങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ടെൻസിനെ പറയുന്നത്. വി വൺ, വി ടു, വി ത്രീ മെയിൻ ആയിട്ടുള്ളത് ഇവരാണ്. അപ്പൊ പ്രസന്റ് ടെൻസ് ഈ നമുക്ക് ഇന്ന് ബീറ്റ് എന്ന് പറയുന്ന ആ വേർഡ് ഒന്ന് നോക്കി, അതിന്റെ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ ബീറ്റ്, പാസ്റ്റ് ടെൻസും ബീറ്റ് തന്നെ. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ അതിലൊരു വ്യത്യാസം വന്നില്ല, ബീറ്റൺ ആണ്. അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. മിക്കതും ഒരുവിധം മിക്ക വേർഡ്സും പാസ്റ്റ് ടെൻസും പാർട്ടിസിപ്പിളും സെയിം തന്നെയാണ്. പക്ഷെ ചിലതിന് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ദേ പിന്നെ നോക്കി, ബിഗിൻ, ബിഗിൻ, ബിഗാൻ, ബിഗൺ. കണ്ട, അപ്പൊ ചില വേർഡ്സ് പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ ബൈറ്റ് നോക്കിക്കേ, ബൈറ്റ്, ബിറ്റ്, ബിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിറ്റൺ. കേട്ടോ, അപ്പൊ ഇ എൻ ചേർത്ത് മിക്ക വേർഡ്സും വരും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ അടുത്ത് നോക്കിയാൽ ബ്ലോ, ബ്ലൂ, ബ്ലോൺ. കേട്ടോ, ബ്ലോൺ. അപ്പൊ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ ബ്ലോൺ. അടുത്ത് ബ്രേക്ക് ആണെങ്കിൽ ബ്രോക്ക്, ബ്രോക്കൺ. കേട്ടോ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതെ, ക്യാച്ച്, കോട്ട്, കോട്ട് തന്നെ. അതെ, ഇതിൽ വ്യത്യാസമുണ്ട്. ചൂസ്, ചോസ്, ചോസൺ. പിന്നെ അതേപോലെ ഡു ആണെങ്കിൽ ഡു, അതിന്റെ പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് വരുമ്പോ എന്ത് വരും? ഡുവിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഡിഡ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് മൂന്നാമത്തെ ഫോം ഏതായിരിക്കും? ഡൺ. ഡൺ, വെരി ഗുഡ്, ഡൺ. അപ്പൊ അങ്ങനെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സെക്ഷൻ തന്നെയുണ്ട്. ചിലത് വേറെ വേർഡ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നെയാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താ, ഞാൻ വേറെ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഡ്രോ, ഡ്രൂ, ഡ്രോൺ. കാണാ, മിക്ക കേസസിലും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം തന്നെയാണ്. ചില വേർഡ്സിൽ വ്യത്യാസം വരുന്നത് അറിഞ്ഞിരിക്കണം. അത് ഡ്രിങ്ക്, ഡ്രങ്ക്, ഡ്രിങ്ക്, ഇവിടെ തെറ്റാണ്. ഡ്രിങ്കിന്റെ പാസ്റ്റ് ആണ്, അത് ഇവിടെ തെറ്റാണ് കേട്ടോ. ഇത് തെറ്റാണ് കേട്ടോ, ഡ്രിങ്ക് അല്ല, ഡ്രങ്ക് അല്ല, ഡ്രങ്ക് അല്ല കേട്ടോ, ഡ്രാങ്ക് ആണ് കേട്ടോ, ഡി ആർ എ എൻ കെ. ഡ്രാങ്ക് ആണ്. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വെച്ചേക്കണേന്ന്. അത് തെറ്റാണ്ടോ? അപ്പൊ ഡ്രാങ്ക് ആണ്, ഡ്രാങ്ക്. ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക് ആണ്. അപ്പൊ അതുപോലെ പിന്നെ ഡ്രങ്കൺ വരാം. ദെൻ നോക്കിക്കേ, ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഫോൾ, ഫെൽ, ഫോളൻ. പിന്നെ ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ് തന്നെ വരും.
അപ്പോൾ ചില വേർഡ്സിന് വ്യത്യാസം വരുന്നുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേർഡ് കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം, ഇത് പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്, പാർട്ടിസിപ്പിൾ. കൂടുതലും പാർട്ടിസിപ്പിൾ അങ്ങനെ ചില കേസസിലാണ് വരുള്ളൂ. കൂടുതലും നമ്മൾ ഈ പാസ്റ്റും പ്രസന്റ് ഒക്കെയാണ് ഡീൽ ചെയ്യണത്. അതെ, അപ്പൊ എങ്ങനെയാണ് വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്നത്? നിങ്ങളുടെ നോട്ടിൽ ഇതില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം ചാപ്റ്റർ. ചാപ്റ്റർ 3, വേർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. വേർബ് സിസ്റ്റം, വേർബ് ക്രിയ, അതായത് ആക്ഷൻ വേർഡ്. അപ്പൊ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ വേർബ് എന്താന്നുള്ളത്. ചാപ്റ്ററിന്റെ നെയിം കൊടുത്തിട്ട് വേർബ് ഇസ് ആൻ ആക്ഷൻ വേർബ്, ഐ'm സോറി, ആക്ഷൻ വേർഡ്. വേർബ് ഇസ് ആൻ ആക്ഷൻ വേർഡ്. അപ്പൊ ഇനി ഇതിലെ ഒന്ന് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച ഈ ഇതില്. ഓക്കെ, അപ്പൊ വേർബ് സിസ്റ്റത്തിന് രണ്ടായിട്ട് നമ്മള് തിരിച്ചിട്ടുണ്ട്, ഓർഡിനറി വേർബ്സും അതായത് മെയിൻ വേർബ്സ്, ദെൻ ഹെൽപ്പിംഗ് വേർബ്സും. മെയിൻ വേർബ്സും ഹെൽപ്പിംഗ് വേർബ്സും അങ്ങനെ ഓർത്തിരിക്കും. അവരുടെ വേറെ നെയിംസ് ആണ് ഓർഡിനറി വേർബ്സ്, ഇറഗുലർ ഫൈനൻസ്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കും, മെയിനും ഹെൽപ്പിംഗും. മെയിൻ ആയിട്ടൊരു വേർബ് ഉണ്ട്, പിന്നെ അതിന് ഹെൽപ്പിംഗ് ആയിട്ടൊരു വേർബ് ഉണ്ട്, കേട്ടോ. ഇനി ഈ വേർബ് പിന്നെ മെയിൻ വേർബ്സിന് നമ്മൾ റെഗുലർ വേർബ്, ഇറഗുലർ വേർബ്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഇത് നോക്കാട്ടെ, മെയിൻ വേർബ്സും ഹെൽപ്പിംഗ് വേർബ്സും. ഓക്കെ, അപ്പൊ ഈ മെയിൻ വേർബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ വേർബായ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ പറഞ്ഞാൽ ഗോ, ഗോ എന്ന് പറയുന്ന ഒരു ആക്ഷൻ വേർബ്, സ്ലീപ്പ്, അങ്ങനത്തെ ഒക്കെ വേർബ്സ് ആണ് മെയിൻ വേർബ്സ്. പിന്നെ ഹെൽപ്പിംഗ് വേർബ്സ് ആണ് ദേ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് നമ്മള് ഹെൽപ്പ് ചെയ്യണ വേർബ്സിന് ഹെൽപ്പ് ചെയ്യണ കുറച്ച് വേർഡ്സ് ആണ് ഇതെല്ലാം. ആം, ഇസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഇതൊക്കെ ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. ഈ തന്നിരിക്കുന്ന വേർബിന് ചില സമയത്ത് ഇതും കൂടെ കൂട്ടി വേണം എഴുതാൻ, അതാണ് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. അതുപോലെ മോഡൽസ് എന്ന് പറയുന്നത് ഷാൽ, വിൽ, ക്യാൻ, നമ്മള് റിക്വസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കുന്നതിന് ഇത്രയും കൂടെ ഫോർമലി ചോദിക്കുന്നതിനൊക്കെ നമ്മൾ ഈ മോഡൽസ് പറയും. ഇതിനെയാണ് ഈ മോഡൽസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വേർഡ്സിന്. ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്, വില്ല്, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അപ്പൊ മസ്റ്റിന് ഇത് മസ്റ്റ് തന്നെ, ഓട്ട്, ഓട്ട് തന്നെയാണ് ദെൻ. അപ്പൊ ഇതൊക്കെയാണ് മോഡൽസ്. അപ്പൊ ഇത്രയും കാര്യമാണ് വേർബ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് മെയിൻ ആയിട്ടുള്ളത്, മെയിൻ ആയിട്ടുള്ളതും ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വേർബ്സും ഉണ്ട്, മെയിൻ വേർബ്സും ഉണ്ട്. ആക്ഷൻ വേർബാണ്, ആക്ഷൻ വേർഡാണ് വേർബ് എന്ന് പറയുന്നത്. ഇപ്പൊ A boy goes to school. A boy goes to school. അപ്പൊ അതിന്റെ അകത്ത് ആക്ഷൻ വേർഡ് ഏതാ? ഗോസ്. അപ്പൊ അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഗോസ് ആണ്, അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഗോസ് ആണ്. പിന്നെ ദ ബോയ് ഇസ് ഗോയിങ് ടു സ്കൂൾ. അപ്പൊ വേണ്ട, അപ്പൊ അവിടെ ആ ഗോയിങ്ങിന്റെ ഒപ്പം ഒരു ഇസ് വന്നു. അപ്പൊ ഇസ് ഗോയിങ്, അവിടുത്തെ വേർബ് ഇസ് ഗോയിങ് ആയി. ഇനി ഒന്നും വേണ്ട, ഇപ്പൊ ഈ ആക്ഷൻ വേർബ് ഇല്ലാത്ത സമയത്ത്, ഫോർ എക്സാമ്പിൾ ഐ ആം എ ഗേൾ, ഐ ആം എ ഗേൾ. അപ്പൊ ഇവിടെ ആക്ഷൻ ആയിട്ടൊന്നുമില്ല, ഒരു സ്റ്റേറ്റിൽ ഐ ആം എ ഗേൾ, ഞാനൊരു പെൺകുട്ടിയാണ്, ഐ എം എ ഗേൾ. അപ്പൊ അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് എന്താ? ആം. അപ്പൊ അവിടെ അപ്പൊ ഇവിടെ ഈ ഹെൽപ്പിംഗ് വേർബായ ആം വന്നില്ലേ. അപ്പൊ ആക്ഷൻ വേർഡ് തന്നെ വേണമെന്നില്ല വേർബ്, ഇതേപോലെ എന്തെങ്കിലും സ്റ്റേറ്റ് കാണിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ വേർബ്സ് വന്നേ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഈ ആമസ് ആർ, ഡൂഡസ്, ഡിഡ് ഒക്കെ വന്നു കഴിഞ്ഞാലും അതും വേർബ്സ് തന്നെയാണ്, കേട്ടോ. അപ്പൊ ആക്ഷൻ വേർബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാണിച്ച് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അതും വേർബ്സ് തന്നെയാണ്, കേട്ടോ. അപ്പൊ വേർബ്സ് ഒരു സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വേർബ്സ് എന്ന് പറയുന്നത്. ഈ വേർബാണ് നിശ്ചയിക്കുന്നത് ഏത് ടൈമാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പൊ പറയണതാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, അത് ഇപ്പൊ നടക്കുന്നതാണോ, അല്ലെങ്കിൽ മുമ്പ് നടന്നതാണോ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതാണോ, അതൊക്കെ നിശ്ചയിക്കുന്ന ആള് നമ്മുടെ ഈ വേർബാണ്. വേർബ്സ് ആണ് ഏറ്റവും കൂടുതൽ വാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കും ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിക്കാനുള്ളത്. വേർബ്സ്, വേർബ്സും ടെൻസസ്, വേർബിൽ തന്നെ വന്നതാണ് ഈ ടെൻസസ്. അപ്പൊ ഈ വേർബ് സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. പാർട്സ് ഓഫ് ദ സ്പീച്ചില് നമ്മുടെ തേർഡ് പോർഷൻ ആണ് വേർബ്. ഓക്കെ, വേർബ്സ് എന്ന് പറയുന്നത് അത് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്ന ഗ്രാമറ്റിക്കലി മിസ്റ്റേക്സ് വന്ന ഏരിയ ഈ വേർബ് തന്നെയാണ്. വേർബ് എന്ന് വെച്ചാൽ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത്. നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
പഠിക്കാം. നമുക്കിപ്പോ ഒരു സംസാരിക്കുമ്പോൾ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഇല്ലാണ്ട് ഒരു ഫോമലി ഒരു ഇമെയിൽ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ നമുക്ക് ഗ്രാമറ്റിക്കലി മിസ്റ്റേക്സ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ് ആണ്. അതെപ്പോഴും ആക്ഷൻ വേർഡ് തന്നെ വേണമെന്നില്ല, ഒരു സ്റ്റേറ്റ് കാണിക്കാൻ ഒരു കണ്ടീഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഈ ഹെൽപ്പിംഗ് വേർഡ്സ് ആയ ഐ ആം, ഇസ്, ഹി ഇസ് എ ബോയ്, ദേ ആർ ബോയ്സ്, അങ്ങനെയൊക്കെ പറയണേലും ഒക്കെ നമുക്ക് അതും വേർബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ബീയിങ്, ഡൂയിങ്, ഹാവിങ് അങ്ങനെയൊക്കെ പറഞ്ഞ വേർഡ്സ് ഉണ്ട്. പിന്നെ അതിന്റെ പാസ്റ്റിൽ വരുന്നതാണ് ഈ ബീൻ, ഡൺ, ഹാഡ് ഇതൊക്കെ. അതൊന്നും ഇപ്പൊ നമുക്ക് നോക്കണ്ട, നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഡീറ്റെയിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇനി ഇത് നോക്ക്, ഇംഗ്ലീഷ് ഹാസ് ടു കൈൻഡ്സ് ഓഫ് വേർബ്സ്. ഇംഗ്ലീഷിന് രണ്ട് കൈൻഡ്സ് ഓഫ് വേർബ്സ് ഉണ്ട്. ഏതാണ്? മെയിനും ഹെൽപ്പിങ്ങും. മെയിൻ ആയിട്ടുള്ളതും ഹെൽപ്പിംഗ് ആയിട്ടുള്ളതും. ഹെൽപ്പിംഗ് വേർബ്സ്, മോസ്റ്റ് ഓഫ് ദ മെയിൻ വേർബ്സ് ഫോം ദർ പാസ്റ്റ് ടെൻസ് ആൻഡ് പാർട്ടിസിപ്പൽ വിത്ത് ഡി ഓർ ഇ ഡി. ഇനി ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസും പാർട്ടിസിപ്പിളും ഒക്കെ വരുന്നത് എങ്ങനെ ഡിയും ഇ ഡി ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. ഈ പാസ്റ്റ് ടെൻസും പാർട്ടിസിപ്പിളും, ഇപ്പൊ ടോക്ക് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താ? ടോക്ക്ഡ്, അതായത് ഇ ഡി ആഡ് ചെയ്ത്. മിക്ക പാസ്റ്റ് ടെൻസും ഇ ഡി അല്ലെങ്കിൽ വെറുതെ ഡി ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഈ പാസ്റ്റ് ടെൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? സ്റ്റഡീഡ്. മിക്കതും അങ്ങനെ ചില വേർഡ്സിന് മാത്രമാണ് ന്യൂ ഒരു പുതിയ വേർഡ് തന്നെ പാസ്റ്റ് ടെൻസിനും പാർട്ടിസിപ്പിളിനും വരുന്നുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം ഒരുതമ്പെട്ട എല്ലാത്തിനും ഇ ഡി ആഡ് ചെയ്താൽ മതി. അപ്പൊ ദേ ആർ കോൾ റെഗുലർ വേർബ്സ്. അപ്പൊ ഈ ഡിയും ഇ ഡി ഒക്കെ ആഡ് ചെയ്ത് വന്നത് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് വിളിക്കും. ദെൻ എ ഫ്യൂ വേർബ്സ് ഫോം ദർ പാസ്റ്റ് ടെൻസ് അതർവൈസ്, ചിലത് അല്ലാണ്ട് തന്നെ വരും. റൈറ്റ്, ഗോ, ബ്രേക്ക്, ഇറഗുലർ വേർബ്സ്. എക്സാമ്പിൾ റൈറ്റ്, ഇറഗുലർ വേർബ്സും ഉണ്ട്, റെഗുലർ വേർബ്സും ഉണ്ട്. മെയിൻ വേർബ്സ് വിച്ച് ടേക്ക് ഒബ്ജെക്ട്സ് ഫ്രം കംപ്ലീറ്റിംഗ് ദ ഐഡിയ ആർ ട്രാൻസിറ്റീവ് വേർബ്സ്. മെയിൻ വേർബ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജെക്ട് ഒരു കംപ്ലീറ്റ് ഐഡിയ പറയുന്നതാണ് ഈ മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. ഇനി മെയിൻ ചിലത് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മെയിൻ ഒരു ചെറിയൊരു സെന്റൻസിൽ തന്നെ അത് ഫുൾ മീനിങ് കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയും. ദ ആർ ട്രാൻസിറ്റീവ് വിച്ച് സംടൈംസ് ടേക്ക് എ കോംപ്ലിമെന്റ് എ നൗൺ ഓർ അഡ്ജെക്റ്റീവ്. എക്സാമ്പിൾ, ദ കിൽ ദ മാഡ് ഡോഗ്. ട്രാൻസിറ്റീവ്, വി വെന്റ് ടു ടെമ്പിൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചുകൂടാ ക്വസ്റ്റ്യൻസ് വന്നത്. അടുത്ത ഇതിന്നൊക്കെയാണ് വന്നത്, ഈ ക്വസ്റ്റ്യൻ ടാഗ് അതൊക്കെയാണ് വന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ. ഹെൽപ്പിംഗ് വേർബ്സ് ആർ ഓഫ് ടു ടൈപ്സ്, പ്രൈമറി ആൻഡ് മോഡൽ. Primary helping verbs are also known as finites and semi-modals. Need, dare, used to are also rarely used as finites. ഇനി helping verbs ഇനെ finites എന്നും ഇനി dare, need എന്നൊക്കെ പറയുന്നത് അതും finites ആയിട്ട് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. Models, models എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണത്, ഷാല്, വില്ല്, അതൊക്കെയാണ് ഈ മോഡൽസ് എന്ന് പറയുന്നത്. But they have different shapes of meaning and different contents which depend on the mood of the speaker or the writer. അത് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്. ഇപ്പൊ ഫോർമലി പറയാൻ, ഇപ്പൊ ഐ ക്യാൻ ഗോ, ഐ വിൽ ഗോ എന്ന് പറയുന്നത് ഞാൻ എന്തായാലും പോകും, ഐ വിൽ ഗോ പോകും. ഐ ക്യാൻ ഗോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കൂടെ മൈൽഡ് ആയിട്ടാണ് പറയണത് അല്ലെ, എനിക്ക് ഞാൻ എനിക്ക് പോകാൻ പറ്റും. ഹീ ക്യാൻ, അപ്പൊ ഓരോ പറയുന്നതിന്റെ മൂഡ് അനുസരിച്ചാണ് ഷാലും ക്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പറയണത്, അത്രേ ഉള്ളൂ അതിൽ പറയണത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഹെൽപ്പിംഗ് വേർബ്സ്. ഹെൽപ്പിംഗ് വേർബ്സ് ആർ യൂസ് ടു മേക്ക് നെഗറ്റീവ്സ് ഷോർട്ട് ആൻസേർഡ്, ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ടെൻസ് ഫോംസ് എക്സെപ്റ്റ് സിമ്പിൾ ആൻഡ് പ്രസന്റ്. ഇതില് ഇനി ഹെൽപ്പിംഗ് വേർബ്സിന്റെ ഫങ്ഷൻസ്, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഹെൽപ്പിംഗ് വേർബ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും ഇതില്. ഇത് നോക്കിക്കേ, ഈ എക്സാമ്പിളും, ഐ സിംഗ് എ സോങ്. ഇത് നെഗറ്റീവിലേക്ക് ആക്കാൻ പറയണ, ഐ സിംഗ് എ സോങ്, വേറെ ഒരു സിംഗും സോങ്ങോ ഒന്നും മാറ്റാണ്ട് ഇത് നെഗറ്റീവിലേക്ക് ആക്കാൻ പറയണ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഐ സിംഗ് എ സോങ് എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക് ആക്കണ എങ്ങനെയാ? ഡു ചേർത്ത്, ഡു നോട്ട് ചേർത്താൽ മതി. ഐ ഡു നോട്ട് സിംഗ് എ സോങ്. അതുപോലെ ഹി ഗോസ് ഇൻ ടു, ഒരു കാര്യം കൂടെ,
ഐ സിംഗ് എ സോങ്. എല്ലാരും ഇതൊന്നും നോക്കി, ഐ സിംഗ് എ സോങ്. ഇവിടുത്തെ വേർബ് ഏതാണ്? ഐ സിംഗ് എ സോങ്. ഇവിടുത്തെ വേർബ് ഏതാണ്? സിംഗ് അല്ലെ. സിംഗ് എന്ന് പറയണ, സിംഗ് എന്ന് പറയണത് ഏത് ടെൻസാ? പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഡൂവും വരാം ഡസും വരാം കേട്ടോ. ഇപ്പൊ ഐ ആണ് ഇവിടെ വന്നിരുന്നത്. ഐ എന്ന് പറയുമ്പോഴും ഈ ഡൂ വന്നത് പ്ലൂറലിനും ഈ ഡസ് വന്നത് സിംഗുലറിനും ആയിരിക്കും. ഡസ് വന്നത് സിംഗുലറിനും ഡൂ വന്നത് പ്ലൂറലിനും ആണ്. ഇപ്പൊ ഇവിടെ ഐയും യുവും ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഐയും യുവും എപ്പോഴും സ്പെഷ്യൽ കേസസ് ആണ്. ഐ എന്ന് പറയുന്നത് ഞാൻ, ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണായ യുവും എപ്പോഴും സ്പെഷ്യൽ ആണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേരിക്കും ഈ പറഞ്ഞ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡൂ ഡസ് അത് അവർക്ക് ബാധകമല്ല. ഇപ്പൊ ഐയുടെ ഒപ്പം എപ്പോഴും നമ്മൾ ഡൂ ആ ചേർക്കുള്ളൂ. ഐ ഡൂ, അതേപോലെ യു ഡൂ. ശരിക്കും പറഞ്ഞാൽ ഐയും യുവും ഒരു ഒരാളല്ലേ ഉള്ളൂ. ശരിക്കും നമ്മളെ റൂൾ അനുസരിച്ച് വരുമ്പോൾ ഡസ് വരണ്ടേ, ബട്ട് ദേ ആർ സ്പെഷ്യലി. ഐയും യുവും സ്പെഷ്യൽ ആൾക്കാരായോണ്ട് സ്പെഷ്യൽ പരിഗണനയാണ് അവർക്ക്. അപ്പൊ ഐയും യുവും നമ്മൾ ഡൂ കൊടുക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഐ സിംഗ് എ സോങ് എന്ന് പറയണത് ഇതിൻ്റെ അകത്ത് ഈ സിംഗ് എന്ന് പറയണ, സിംഗ് എന്ന് പറയണതാണ് ഇവിടുത്തെ വേർബ്. അപ്പൊ ഈ സിംഗ് എന്ന് പറയണത് ഡൂ ഫോമിലാണ് കിടക്കുന്നത്, അതായത് പ്രസന്റൻസിൽ ഡൂ ഫോം. ഇതിന്റെ ഡസ് ഫോം എന്താ? സിംഗിന്റെ ഡസ് ഫോം എന്താ? എസ് ചേർത്താ മതി, അതായത് സിംഗ്. അപ്പൊ ഡൂ പ്രസന്റ് എന്ന് പറയുമ്പോ തന്നെ രണ്ട് ഫോം, ഡൂവും ഡസ്സും. ഡൂവും ഡസ്സും. അപ്പൊ അതിന്റെ അകത്ത് ഡൂ ഫോം എന്ന് പറയുന്നത് എസ് ഇല്ലാത്തതാണ്, അതായത് സിംഗ്. അപ്പൊ അതിന്റെ ഡസ് ഫോം എന്ന് പറയുന്നത് സിംഗ്സ്. അപ്പൊ ഇവിടെ നമ്മ എന്താ വന്നേക്കണ? ഐ സിംഗ് എ സോങ്. അപ്പൊ സിംഗ് എന്ന് പറയുന്നത് ഡൂ ഫോമിലല്ലേ കിടക്കുന്നത്. പിന്നെ നമുക്ക് നെഗറ്റീവും ആണ് ആക്കാൻ പറഞ്ഞേക്കണം. അപ്പൊ ഐ ഡൂ നെഗറ്റീവ് എന്ന് പറയുന്ന നോട്ട് ചേർക്കണം. അപ്പൊ ഐ ഡൂ നോട്ട് സിംഗ് എ സോങ്. മനസ്സിലായ? എങ്ങനെയാണ് നെഗറ്റീവ് ആക്കണേന്ന് ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഐന് പകരം നമ്മളിവിടെ ഹീ ആണ് കൊടുത്തെന്ന് ഓർത്തോ. ഹീ ഹീ ആണെങ്കിൽ അവിടെ എന്താ വരണത്? സിംഗ് വരോ സിംഗ്സ് വരോ? ഹീ സിംഗ്സ്. യെസ്, വെരി ഗുഡ്. ഹീ സിംഗ്സ് ആണ് വരുള്ളൂ. ഹീ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. സി ഹീ എന്ന് പറയണത് എന്താണ്? ഒരു സിംഗുലർ ആണ്. അപ്പൊ അതിനൊപ്പം ഒരു സിംഗുലർ വേർബായ ഡസ് ഫോമിലുള്ള വേർബ്, അതായത് എസ് ഫോമിലുള്ള വേർബാണ് വരുന്നത്. അപ്പൊ ഹീ സിംഗ്സ് എന്ന് വരും. അപ്പൊ അത് നെഗറ്റീവ് ആക്കാനാർന്നെങ്കിൽ എന്ത് വന്നെ? ഹീ ഡസ് നോട്ട് വരും. അപ്പൊ ഇവിടെ സിംഗ് എന്ന് പറഞ്ഞ ഡൂ ഫോമിലുള്ളതായ കൊണ്ടാണ് ഡൂ വന്നേക്കണത്. ആ സമയം സിംഗ്സ് എന്നാണ് വന്നിച്ചെങ്കിൽ ഡസ് വന്നേനെ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഐ സിംഗ് എ സോങ്. അപ്പൊ ഇവിടെ സിംഗ് എന്ന് പറയുന്ന ഈ കിടക്കുന്ന വേർബ് ഡൂ ഫോമിലാണ്. അപ്പൊ നമ്മൾ അത് ഐ ഡൂ സിംഗ് എ സോങ്. ഇപ്പൊ നമുക്ക് നെഗറ്റീവിലേക്ക് ആക്കാനുള്ളത് നോട്ട് നമ്മൾ ആഡ് ചെയ്യും. ഐ ഡു നോട്ട് സിംഗ് എ സോങ്. ഐ ഡു നോട്ട് സിംഗ് എ സോങ്. അടുത്ത എക്സാമ്പിൾ നോക്കി, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. നോക്കിയേ, ഹീ ഗോസ് ടു ടെമ്പിൾ എവറി ഡേ. ഹീ ഗോസ് ടു ടെമ്പിൾ. അപ്പൊ ആദ്യം തന്നെ ഇവിടുത്തെ വേർബ് എന്താന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ വേർബ് ഏതാ? ഗോസ്. ഇവിടുത്തെ ആക്ഷൻ വേർബായ ഗോസ് ആണ് ഇവിടുത്തെ. അപ്പൊ ഈ ഗോസ് എന്ന് പറയുന്ന ഡസ് ഫോമിലാണ് ഡൂ ഫോമിലാണ് കിടക്കണത്? ഫോമില്. അപ്പൊ നമുക്ക് ഹീ ഡസ്, പിന്നെ എന്താ നെഗറ്റീവ് ആക്കണം. അപ്പൊ നോട്ട്. ഹീ ഡസ് നോട്ട്. ഡസ്. പിന്നെ ഡസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എസിന്റെ ആവശ്യമില്ല. ഡസ് നോട്ട് ഗോ മതി കേട്ടോ. പിന്നെ നമുക്ക് ഓൾറെഡി ഈ ഡസ് എന്ന് പറയുന്നത് ഈ ഗോസ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഡസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇനി ഗോസ് പറയണ്ട. ഡസ് നോട്ട് ഗോ ടു ടെമ്പിൾ. ഞാൻ ആൻസർ എടുക്കണുണ്ട്. അതെ, ഹി ഡസ് നോട്ട് ഗോ ടു ടെമ്പിൾ എവറി ഡേ. ഹി ഡസ് നോട്ട് ഗോ. വേണ്ട, ഡസ് എന്ന് പറയണത് എന്തായിരുന്നു? ഗോസ് ആയിരുന്നു ക്വസ്റ്റ്യനില്. അപ്പൊ ആ ക്വസ്റ്റ്യനിലുള്ള ഗോസ് ഡസ് ഫോമില്. അപ്പൊ അതിന്റെ ഡസ് എഴുതാ, നമുക്ക് അതിന്റെ നെഗറ്റീവ് ആണ് വേണ്ടത്. അവിടെ നോട്ട് ആഡ് ചെയ്യാം. ഗോ ടു ടെമ്പിൾ. അടുത്ത നോക്കിയേ, ഹി വാച്ച്ഡ് എ ഫിലിം യെസ്റ്റർഡേ. ഹി വാച്ച്ഡ്, അല്ല സോറി, വി വാച്ച്ഡ് എ ഫിലിം യെസ്റ്റർഡേ. അതെങ്ങനെ എഴുതും? യെസ്, ഇതിന്റെ അകത്ത് ഏതാണ് വേർബ്? ഒന്ന് കണ്ടുപിടിച്ചേ. വേർബ് വാച്ച്ഡ്. ഇതിന്റെ അകത്ത് വേർബ് എന്ന് പറയുന്നത് വാച്ച്ഡ് ആണ്. ഇത് ഏത് ഫോമിലാ കിടക്കണത്? ഈ വാച്ച്ഡ് പാസ്റ്റ്. യെസ്, വാച്ച്ഡ് എന്ന് പറഞ്ഞ പാസ്റ്റ് ഫോമിലാ കിടക്കുന്നത്. പാസ്റ്റ് എന്ന് പറയുമ്പോ ഡു ഡസ് ഡിഡ്. യെസ്, ഡിഡ് വരും. അപ്പൊ നമ്മൾ എന്ത് എഴുതും? യെസ്. അപ്പൊ വി ഡിഡ് നോട്ട് നെഗറ്റീവ് ആണ് ആക്കേണ്ടത്. അപ്പൊ വി ഡിഡ് നോട്ട് യെസ്റ്റർഡേ. അവിടെ എഴുതി വെച്ച എന്റെ ആൻസർ ഇതിൽ ഇല്ല. അപ്പൊ വി ഡിഡ് നോട്ട് വാച്ച് എ ഫിലിം യെസ്റ്റർഡേ. ഡിഡ് നോട്ട് വാച്ച് എ ഫിലിം.
ഇപ്പൊ ഈ വാച്ച്ഡ് എന്നുള്ളതിന് അതേ സെയിം മീനിങ് തന്നെയാണ് ഈ ഡിഡ് വാച്ച് എന്ന് പറയുന്നത്. ഡിഡ് വാച്ച് എന്ന് പറയുന്നത് ഈ വാച്ച്ഡ് അതേ മീനിങ് ആണ്. അപ്പൊ വി വാച്ച്ഡ് എ ഫിലിം യെസ്റ്റർഡേ നെഗറ്റീവിലേക്ക് ആക്കാനാണെങ്കിൽ വി ഡിഡ് നോട്ട് വാച്ച് എ ഫിലിം യെസ്റ്റർഡേ. വി ഡിഡ് നോട്ട് വാച്ച് എ ഫിലിം യെസ്റ്റർഡേ. വി ഡിഡ് നോട്ട്. അപ്പൊ ആദ്യം നമ്മൾ വേർബ് കണ്ടുപിടിക്കും, അത് ഏത് ഫോമിലാണെന്ന് നമ്മൾ ഡു ആണ് ഡസ് ആണ് ഡിഡ് ഫോമിലി ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യും, പിന്നെ അതിൻ്റെ ഒപ്പം അതിന്റെ നെഗറ്റീവായ നോട്ട് ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിൽ പരിപാടി. ഇപ്പൊ വി വാച്ച് എ ഫിലിം പറയുമ്പോ വി ഡിഡ് നോട്ട് വാച്ച് എ ഫിലിം യെസ്റ്റർഡേ. ഡിഡ് നോട്ട്. അതിന്റെ ആൻസർ ആണോ മാം ഫോർത്തിൽ? ഫോർ എന്നത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അത് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. അവിടെ ദേ മാറ്റി വിളിച്ചാൽ മതി. അതെന്റെ ആൻസർ ആ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് ആ കൊടുത്തത് വന്നത്. അപ്പൊ ദേന് പകരം അവിടെ വി ഇവിടെ ആഡ് ചെയ്ത് എഴുതിയാ മതി. ഇവിടെ കണ്ടോ ദേ വേണ്ട, ദേന് പകരം അവിടെ വി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയത്. വി ഡിഡ് നോട്ട് വാച്ച് എ ഫിലിം യെസ്റ്റർഡേ. പിന്നെ ഇനി ഫിഫ്ത് വൺ എല്ലാരും എഴുതിയില്ലേ? അല്ലെങ്കിൽ പ്രിന്റ് എടുത്തവരാണെങ്കിൽ അതേ മാറ്റിയിട്ട് വി എന്ന് അവിടെ ആക്കിയാൽ പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഞാൻ അടുത്തത് നോക്കിക്കേ. ദേ ലിവ് ഇൻ സ്മോൾ ഹൗസസ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഏതാണ് വേർബ് ഇവിടുത്തെ? ദേ ലിവ്. അപ്പൊ ഡു ഫോമിലാണ് ഈ ലിവ്, ദെൻ ഡു ഡു കൊടുക്കാം. സിക്സ് വണ്ണും അതേപോലെ തന്നെ ദേ ട്രാവൽ ഓൾവേസ് ബൈ കാർ. അപ്പൊ അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ട്രാവൽ, അത് ഡു ഫോമിലാണോ? ഡു നോട്ട് ട്രാവൽ. ഡു നോട്ട് ട്രാവൽ ഓൾവേസ് ബൈ, ഡു നോട്ട്. ആ സിക്സ് വൺ അത് എഴുതിക്കോ, അവിടെ അതിന്റെ ആൻസർ ഇല്ല. ദേ ഡു നോട്ട് ട്രാവൽ ഓൾവേസ് ബൈ കാർ. ദേ ഡു നോട്ട് ട്രാവൽ ഓൾവേസ് ബൈ കാർ. അപ്പൊ മിസ് അവിടെ വീണ്ടും ഓൾവേസ് വേണം. ആ നമ്മൾ ക്വസ്റ്റ്യൻ വേറെ ചേഞ്ച് ഒന്നും നെഗറ്റീവ് ആക്കാനാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ കുഴപ്പമില്ല, അത് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഈ ഇവിടെ നമ്മൾ ഈ ഹീ ഗോസും ഐ ഗോയും അങ്ങനെയൊക്കെ കണ്ടില്ലേ, അതിനാണ് ഈ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയോ ഈ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്? അത് ഇതിൻ്റെ അകത്ത് പറയണില്ല. നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് സബ്ജക്ട് വേർബ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്ന്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റും അതിന്റെ വേർബും എപ്പോഴും ഒരു അഗ്രിമെന്റിലായിരിക്കണം. ഇപ്പോ പ്ലൂറൽ നൗൺ ആണ്, സോറി പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ആയിരിക്കും വരേണ്ടത്. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് അവിടെ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ ഹീ, ഹീ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കണേന്ന്. അപ്പൊ ഹി അല്ലെങ്കിൽ മദർ ബ്രദർ എന്തെങ്കിലും ആയിട്ട് ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്ട്, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട് എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വേർബ്. സിംഗുലർ ആയിട്ടുള്ള വേർബ് എന്ന് പറഞ്ഞാൽ ഡു ആണ് ഡസ് ആണ് സിംഗുലർ. ഡസ് അല്ലേ സിംഗുലർ, ഡസ് ഫോം ആണ് സിംഗുലർ, ഡു പ്ലൂറൽ ഫോമാണ്. ഈ ഡസ് എന്ന് പറയുന്നത് എസ് ഉള്ള വേർഡ്സ് ആയിരിക്കും ഈ സിംഗുലർ ആയിട്ടുള്ള നമ്മുടെ ഈ സബ്ജക്റ്റിന് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹീ എന്ന് പറയുന്നതിന്റെ ഒപ്പം ഗോ വരോ ഗോസ് വരോ, ഗോസേ വരുള്ളൂ. കാരണം എന്താ, ഈ ഗോസ് എന്ന് പറയണത്, ഈ ഗോസ് എന്ന് പറയണത് ഡസ് ഫോം, ഈ എസ് ഫോം ഉള്ളത് സിംഗുലർ ആണ്. നമ്മുടെ ഈ നമ്മൾ നൗൺസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്ലൂറലും സിംഗുലറും പഠിക്കുമ്പോ എസ് ഉള്ളത് പ്ലൂറൽ അല്ലേ, പക്ഷെ ഈ വേർബ്സിന്റെ ഇതിൽ വരുമ്പോ അത് നേരെ തിരിഞ്ഞാൽ വല്ല. വേർബില് എസ് ഉള്ളത് അതായത് ഡസ് ഫോമിൽ കിടക്കുന്നതാണ് സിംഗുലർ, ഡു ഫോമിൽ കിടക്കുന്നത് പ്ലൂറൽ ആണ്. തിരിഞ്ഞു വരും കേട്ടോ. അപ്പൊ മിക്ക ആൾക്കാർക്കും ഇത് തെറ്റും. ഹീന്റെ ഒപ്പം നമ്മൾ എപ്പോഴും ഗോസ് ആണ് പറയുള്ളൂ, ഗോ പറയില്ല. ആ സമയം ഞാൻ വി ആണ് പറഞ്ഞത്. വി എന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട്. അപ്പൊ വി ഗോ വരോ ഗോസ് വരോ, ഗോ വി ആണെങ്കിൽ ഗോ വരോ, ഗോ അത് ഡു ഫോം. അപ്പൊ വേണമെങ്കിൽ അതൊന്ന് എഴുതി വെച്ചേക്ക് നിങ്ങളുടെ ഈ നോട്ടിൽ, അതില്ല സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്നൊരു ഹെഡിങ് കൊടുക്കും. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. എന്നിട്ട് എഴുതിക്കോ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ സിംഗുലർ സബ്ജക്ട്
പിന്നെ ഒരു ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് സിംഗുലർ വേർബ്, അതേപോലെ പ്ലൂറൽ സബ്ജക്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് പ്ലൂറൽ വേർബ്, സിംഗുലർ സബ്ജക്ട് ഒരു ആരോ പോലെ ഇട്ടിട്ട് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട് ഒരു ആരോ ഇട്ടിട്ട് പ്ലൂറൽ വേർബ്, അങ്ങനെ അങ്ങനൊന്ന് എഴുതി വെച്ചേക്കാം. എന്നിട്ട് ഒരു ഒരു എക്സാമ്പിളും കൂടെ എഴുതി വെക്കും, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നമ്മൾ പറഞ്ഞ ഇത് തന്നെ എഴുതിക്കോ, ഹി ഗോസ് ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ. ഹി ഗോസ് ടു സ്കൂൾ. ദേ ഗോ ടു സ്കൂൾ. They go to school. And ഈ വേർബ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക്, ഇപ്പൊ ഈ ഗോയും ഗോസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ദേയുടെ ഒപ്പം പ്ലൂറലിന്റെ ഒപ്പം പ്ലൂറൽ വേർബ്, സിംഗുലറിന്റെ ഒപ്പം സിംഗുലർ വേർബ്. എക്സാമ്പിള്, ഹി ഗോസ് ടു സ്കൂൾ. അടുത്ത എക്സാമ്പിൾ, ദേ ഗോ ടു സ്കൂൾ. ഇപ്പൊ പ്ലൂറൽ വേർബ് ആണെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ്, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ്. കേട്ടാ, എഴുതിയില്ല എല്ലാരും? യെസ് മാം. അപ്പൊ അതാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം. മദേഴ്സ് കുക്ക് ആയിരിക്കോ കുക്സ് ആയിരിക്കോ? മദേഴ്സ് കുക്ക് ആയിരിക്കോ കുക്സ് ആയിരിക്കും? മദേഴ്സ്, അത് കുറെ പേരില്ലേ, അപ്പൊ നമുക്ക് എസ് ഇല്ലാത്ത ഫോം ഇട്ടാ മതി, അതായത് ഡു ഫോം ഇടാം. കുറെ ഉണ്ടെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം, എസ് ഇല്ലാത്ത ഫോം, തിരിഞ്ഞു പോരുതട്ടാ. ഇപ്പൊ നൗൺസിൽ നമ്മൾ എസ് ഉള്ളത് ഒരുപാട് ഉള്ളതിന് പറയും, ഇവിടെ ഡസൺ ഡൂവാൻ വന്നത് കൊണ്ടാണ് യെസ് വന്നത്. അപ്പൊ കുറെ ഉള്ളത് പ്ലൂറൽ ഫോമിലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള ഡൂവിന്റെ ഫോം, ഡൂവിന്റെ എസ് ഇല്ലാത്ത ഫോംസ് ആയിരിക്കും വന്നത്. പിന്നെ എ ഫാദർ ഡ്രൈവ് ആണ് ഡ്രൈവ്സ് എ കാർ ആണ്. എ ഫാദർ ഡ്രൈവ് ആണ് ഡ്രൈവ്സ് എ കാർ, ഡ്രൈവ്സ്. എ ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പൊ ഡസ്റ്റിന്റെ ഫോം വരും, ഡസ്റ്റിന്റെ ഫോം ആയ ഡ്രൈവ്സ് വരും. കേട്ടാ, അത് തെറ്റിപ്പോയോ? മിക്കവർക്കും ഇത് തെറ്റും, എത്ര വലിയ ഇതാണെങ്കിലും ചിലര് ഈ ചെറിയ മിസ്റ്റേക്ക്, നമ്മൾ ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന അതൊക്കെ തന്നെ ഒരുപാട് പേർക്ക് അത് തെറ്റ് വരാറുണ്ട്. നമ്മ സംസാരിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ്, അതാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്നിട്ട് പറഞ്ഞത്. കേട്ടാ, ഓക്കെ. ഇപ്പൊ നമ്മള് നെഗറ്റീവ്, ഇന്നിപ്പം അടുത്ത പോർഷനിലേക്ക് ഞാൻ ഇന്ന് പോണില്ല, ഇത്ര എടുക്കണുള്ളൂ. അപ്പം ഇന്നിപ്പം വേർബ്സ് എന്താണെന്ന് പഠിച്ച്, വേർബ് എന്താണെന്ന് അപ്പൊ വേർബ്സ് എന്താന്ന് നമ്മളെന്നൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ, അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ പോവാം. അപ്പൊ വേർബ്സ് എന്താണ് എന്ന് നമ്മളിന്ന് പഠിച്ച്. വേർബ് എന്ന് പറയണത് ആക്ഷൻ വേർബ്, ആക്ഷൻ വേർഡ് ആണ്. ഒരു ആക്ഷൻ പെർഫോം ചെയ്യണത് നമ്മൾ വേർബായിട്ട് പറയുന്നത്, ഒരു സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആക്ഷൻ വേർഡ്സ് ആണ്. അപ്പൊ ഈ ആക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ ഏത് ടൈമാണ് പറയുന്നത്, ഇപ്പൊ പറയുന്നതാണോ അല്ലെങ്കിൽ ഇന്നലെ നടന്നതാണോ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്നതാണോ, അതിനെയൊക്കെ നിശ്ചയിക്കുന്നത് ഈ ടെൻസ്. ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വേർബിൽ വന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ വി വൺ വി ടു വി ത്രീയുടെ ഒക്കെ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നോട്ടിലൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡിയ പറഞ്ഞു തന്നോളൂ. പാസ്റ്റ്, പ്രസന്റ്, പാർട്ടിസിപ്പൽ ഫോം. പാർട്ടിസിപ്പൽ എന്ന് പറഞ്ഞാൽ വേറൊരു വിങ് തന്നെയാണ്. ഈ പാസ്റ്റിനും പ്രസന്റിനും ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറൊരാളുടെ സഹായം, അതായത് പാർട്ടിസിപ്പൽ. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും, പാർട്ടിസിപ്പൽ. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാണ്. അപ്പൊ രണ്ടു പേർക്ക് പറ്റാത്ത കാര്യം മൂന്നാമത് ഒരാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്, അതാണ്. അപ്പൊ പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഈ പാസ്റ്റിനും പ്രസന്റിനും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ വേറൊരാളെ കൊണ്ടുവന്ന പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ പാർട്ടിസിപ്പിൾ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, അത് തെറ്റിപ്പോവില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കാം. ഇപ്പൊ ട്രെയിൻ, ഇപ്പൊ നമ്മള്
I just reached the railway station. The train had left. And the train had gone. രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പാസ്റ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം നേരത്തെ ഏതാണ് ഫസ്റ്റ് നടന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൾ ഫോം യൂസ് ചെയ്യണത്, ഒന്നും കൂടി ക്ലാരിറ്റി വരാൻ വേണ്ടി. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ പാർട്ടിസിപ്പൾ ഒന്നും യൂസ് ചെയ്യില്ല, പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യണത്. ഇങ്ങനെ ചില കേസസിൽ മാത്രമാണ് നമ്മൾ ഈ പുറത്തുള്ള സഹായം ആവശ്യം വരുന്നത്. അതായത് അപ്പോഴും നമ്മൾ ഈ പാർട്ടിസിപ്പളിനെ കൊണ്ടുവന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യിക്കുന്നത്. അത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. പിന്നെ ഇന്ന് നെഗറ്റീവ്സ് ചെയ്ത്, നെഗറ്റീവ് എന്ന് പറയുന്നത് നോട്ട് ചേർക്കുക. അപ്പൊ നോട്ട് ചേർത്ത് എഴുതുന്നതിനൊപ്പം തന്നെ അത് ഡൂ ഫോമിലാണ്, ഡസ് ഫോമിലാണ്, ഡിഡ് ഫോമിലാണ്. അപ്പൊ ഡൂവും ഡസ്സും സിംഗുലർ ആണ്, സോറി ഡൂവും ഡസ്സും പ്രസന്റ് ഫോമിലാണ്, സോറി കേട്ടോ, ഡൂവും ഡസ്സും പ്രസന്റ് ഫോമിലാണ്. അതിന്റെ പാസ്റ്റ് ആണ് ഈ ഡിഡ്. അപ്പൊ ഈ ഡൂവും ഡസ്സിലും വ്യത്യാസം എന്താ? ഡൂ എന്ന് പറയണത് സിംഗു, ഡൂ എന്ന് പറയണത് പ്ലൂറൽ ആണ്, ഡസ് എന്ന് പറയണതാണ് സിംഗുലർ. എസ് ഉള്ളത് സിംഗുലർ, മറ്റത് പ്ലൂറൽ ആണ്. പിന്നെ ഒന്ന് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്താന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ. പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ്, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ചെയ്തപ്പോ ഫസ്റ്റ് തന്നെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്താണ്, അതിലെ വേർബ് എന്താന്ന് നോക്കുക. പിന്നെ അത് ഏത് ഫോമിലാണ് വന്നേക്കുന്നത്, ഡൂ ഫോമിലാണ്, ഡസ് ഫോമിലാണ്, ഡിഡ് ഫോമിലാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഇപ്പൊ ഡസ് ഫോമിലാണെങ്കിൽ ഡസ് എഴുതുക, ഡൂ ആണെങ്കിൽ ഡൂ എഴുതുക. പിന്നെ അതിന്റെ ഒപ്പം തന്നെ നോട്ട് എന്ന് പറഞ്ഞ വേർഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവിലേക്ക് ആക്കാം. ഇത് ക്വസ്റ്റ്യൻസ് വരും, നെഗറ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കൂടി ഡീറ്റെയിൽ വേറെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വരുന്നത് അപ്പൊ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിലും ആവശ്യമുണ്ട്. നമ്മളിപ്പം നമ്മുടെ ഈ മൊഡ്യൂളിലും അതൊക്കെ മെയിൻ പോർഷൻസ് ആണ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, ഇപ്പൊ ഈ വേർബ്സ് പറഞ്ഞത് ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ, വേർബ്സ് എന്താണെന്നുള്ളത്, ടെൻസ് എന്താണ്, വേർബ് എന്താണ്, വി വൺ വി ടു പാർട്ടിസിപ്പൾ എന്താണെന്നുള്ള ജനറലി ഒരു ഐഡിയ കിട്ടിയില്ലേ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ, ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. Good night. Thank you, ma'am. Good night. Good night. Good night.